നമസ്കാരം. കടകംപള്ളി സുരേന്ദ്രൻ കുൽസിത കുമാരനു, സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ, മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്, ഇവർ രണ്ടുപേരും കോളേജ് കുമാരന്മാരും. പൈങ്കിളി പാറ്റേണിലാണോ കേരളത്തെ ഇവരൊക്കെ ഭരിച്ചിരുന്നത്? കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് ഒരു സിനിമയുടെ ചില ഭാഗങ്ങളാണ് മനസ്സിൽ വരുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ മീശമാധവൻ സിനിമയിൽ നമ്മുടെ ജഗതി ചേട്ടൻ ഒളിപ്പോരിനിറങ്ങുമ്പോൾ പെട്ടെന്ന് പട്ടാളം പുരുഷുവിൻ്റെ മുന്നിൽ അകപ്പെടുന്നു. പട്ടാളം പുരുഷുവിനെ നോക്കിയിട്ട് പുരുഷി എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിങ്ങനെ മെഗളിലേക്ക് നോക്കുന്ന, പുരുഷുവിനെ നോക്കുന്ന ഒരു രംഗമുണ്ട്. ആ രംഗമാണ് ഇപ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്നത്. അതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ജഗതിച്ചേട്ടൻ്റെ സ്ഥാനത്ത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ, പട്ടാളം പുരുഷുവിൻ്റെ സ്ഥാനത്ത് സ്വപ്ന തന്നെ. ചോദിക്കുന്നത് സ്വപ്ന എന്നെ അനുഗ്രഹിക്കണം എന്നാണ്. കാര്യം സ്വപ്ന കടാക്ഷിച്ചില്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെയൊക്കെ കാര്യം ഏകദേശം തീരുമാനമായ കണക്കിനാണ്. സ്വപ്ന സുരേഷ് പല സത്യങ്ങളും വെളിപ്പെടുത്തുമ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനുമൊക്കെ തലയിൽ കൂടി മുണ്ടുമിട്ടുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥ വന്നുപെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതിലും വലിയൊരു കാര്യം, ശിവശങ്കരന് സ്വപ്നയെ ഇവർ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നതും സ്വപ്നയെ മറ്റു പല ഉദ്ദേശത്തോടെ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും വ്യക്തമായി ശിവശങ്കരന് അറിയാമായിരുന്നു. അതായത് തൻ്റെ പാർവതിയെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഈ വഷളന്മാരെക്കുറിച്ച് ശിവശങ്കരന് വ്യക്തമായിട്ട് അറിയായിരുന്നു. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞത് അവരൊക്കെ മന്ത്രിമാരല്ലേ, ഒന്ന് കണ്ണടച്ചേര് എന്നാണ്. ഇനി പറയാൻ പോകുന്നത് എന്ത് ദയനീയമായ അവസ്ഥയാണ് ഒന്ന് ആലോചിക്കണം. നമ്മുടെ കേരളം ഭരിച്ചിരുന്നതൊക്കെ നല്ല ഒന്നാന്തരം കാട്ടുകോഴികളായിരുന്നു എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അറപ്പ് വേണ്ടേ പറയുന്ന നമുക്കെങ്കിലും. സ്വപ്ന ഇങ്ങനെ ഓരോരോ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ തോമസ് ഐസക്ക് മൂന്നാറിലേക്ക് ക്ഷണിച്ചു. സ്പീക്കർ ആയിരുന്ന ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് ഐ ലവ് യു എന്നോട് പറ ഐ ലവ് യു എന്ന്. അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ നൈസായിട്ട് നമുക്ക് ഹോട്ടലിൽ റൂമെടുക്കാം, അങ്ങോട്ട് വാ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ്റെയൊക്കെ തൊലിക്കെട്ടി സമ്മതിക്കണം. പല വ്യക്തമായ വ്യക്തിപരമായിട്ടുള്ള പല സുഖങ്ങൾക്കും വേണ്ടി, അല്ലെങ്കിൽ ആ സുഖങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഏതറ്റം വരെയും തരം താഴുവാൻ മാത്രം ശേഷിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ രണ്ട് മുഖങ്ങളിൽ ജനങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു മുഖവും ആ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇട്ടിരുന്ന വേട്ടപ്പട്ടിയുടെ മുഖങ്ങളുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആലോചിക്കണം, കമ്മ്യൂണിസം എന്ന് പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വനിതാ മതിലുകൾ വരെ കെട്ടുന്നു വനിതകളുടെ സംരക്ഷണം കേരളത്തിൽ ഉറപ്പുവരുത്തുവാൻ വേണ്ടി. എന്നിട്ട് ആ മതിലിൻ്റെ പറകിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് വനിതകൾക്ക് നേരെ തങ്ങളുടെ സുഖങ്ങൾ നേടിയെടുക്കുവാനുള്ള ചില ഒളിയമ്പുകൾ എയ്യുന്നു, ഒളിപ്പോരുകൾ നടത്തുന്നു. അങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ്റെയൊക്കെ ചില ഒളിപ്പോരുകൾ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറയുന്ന സ്വപ്നയുടെ പുസ്തകം വഴിയും സ്വപ്നയുടെ അഭിമുഖങ്ങൾ വഴിയും സ്വപ്നയുടെ സത്യങ്ങൾ വിളിച്ചു പറയുന്നതിലൂടെയുമൊക്കെ പുറത്തു വരുമ്പോൾ ഈ ചെന്നായ്ക്കളുടെ മുഖപടം വലിച്ചു കീറപ്പെടുകയാണ് കേരള ജനതയുടെ മുന്നിൽ. വ്യക്തമായി പറയണം, ഇതൊക്കെ അന്തർധാരയിൽ നടന്നു വന്നിരുന്ന കാര്യങ്ങളായിരുന്നു. ഇന്നത് പുറം ലോകം അറിയുന്നുണ്ടെങ്കിൽ, വെളിച്ചം കാണുന്നുണ്ടെങ്കിൽ, അതൊരു പക്ഷേ സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീ പുറത്തേക്ക് കൊണ്ടുവന്നത് തന്നെയാണ്. ഇനി പറയേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഇതിനെയൊക്കെ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനായിക്കോട്ടെ, തോമസ് ഐസക് ആയിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇവരൊക്കെ സ്വപ്നയോട് കാണിച്ചത് ഒളിപ്പോരുകൾ തന്നെയാണ്. നാലാൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുവാൻ പറ്റാത്ത തരത്തിലുള്ള ചില മോഹങ്ങൾ അത് സബലീകരിക്കുവാൻ വേണ്ടിയുള്ള ഇവരുടെ ഒളിപ്പോരുകൾ തന്നെയായിരുന്നു. സ്ത്രീകൾ എന്ന് പറയുന്നത് തങ്ങളുടെ കൈകളിലെ ആമാടപ്പെട്ടി, അമ്മാനമാടിക്കൊണ്ടിരിക്കുന്ന ആമാടപ്പെട്ടിയാണെന്ന് കരുതുന്ന ഇവർക്കൊക്കെ തെറ്റി എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. ഒരുപക്ഷെ സ്വപ്ന ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കടകംപള്ളി സുരേന്ദ്രൻ ദൈവമാണ്, അദ്ദേഹം സ്പീക്കർ ആയിരുന്ന ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം കുഞ്ഞു ദൈവമാണ്,
തോമസ് ഐസക് അദ്ദേഹവും ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങൾ തന്നെ ഇവന്മാർക്കൊക്കെ കൈയടിച്ചും ആർപ്പ് വിളിച്ചും ഇവന്മാരുടെ പിറകെ തന്നെ നടന്നേനെ. ഇപ്പോൾ സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അല്ലലില്ലാതെ തന്നെ പറയാം, കുൽസിത കുമാരനായ കടകംപള്ളി സുരേന്ദ്രനും കോളേജ് കുമാരന്മാരായ സ്പീക്കർ ആയിരുന്ന ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കുമൊക്കെ നല്ല ഞരമ്പ് രോഗികൾ തന്നെയായിരുന്നുവെന്ന്, നല്ല കാട്ടു കോഴികൾ തന്നെയായിരുന്നുവെന്ന്. അതിന് തെളിവുകളുണ്ട്. തെളിവുകൾ വച്ച് സ്വപ്ന വെല്ലുവിളിക്കുമ്പോൾ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ അടക്കം മൗനം പാലിക്കുന്നു, മുഖ്യമന്ത്രി അടക്കം മൗനം പാലിക്കുന്നു? കടകംപള്ളി സുരേന്ദ്രനോട് മാധ്യമങ്ങൾ ചോദിച്ചു, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞതാ, ഇങ്ങനെയാണ്, അനക്കറിയില്ല. ഈ ഭാഷ മുഖ്യമന്ത്രിയുടേതാണ്. മുഖ്യമന്ത്രിയോട് ചോദിച്ചു, അതിലെന്തെങ്കിലും സത്യമുണ്ടോ? അനക്കറിയില്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തം, തെളിവുകളും സാഹചര്യവും എല്ലാം സ്വപ്നയ്ക്ക് അനുകൂലമായപ്പോൾ സ്വപ്ന തുറന്നു പറഞ്ഞ നഗ്നസത്യങ്ങൾ അത് സത്യങ്ങളല്ല എന്ന് വിളിച്ചു പറയുവാൻ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കിനും കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രി പിണറായി വിജയനും സാധിക്കുന്നില്ല. തിരിച്ച് സ്വപ്നയുടെ പേര് ഒരു കേസ് കൊടുക്കുവാനോ സ്വപ്നയ്ക്കെതിരെ സംസാരിക്കുവാനോ ഇവരെ കൊണ്ട് കഴിയുന്നില്ല. അതിനർത്ഥം എന്താണ്? ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കം, ഈ പറയുന്ന തോമസ് ഐസക് അടക്കം, ഈ പറയുന്ന സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ അടക്കം നല്ല ഉഗ്രൻ തനി നാടൻ കാട്ടു കോഴികൾ തന്നെയാണ് എന്നാണ്. ഞരമ്പ് രോഗത്തിൻ്റെ പലതരം വകഭേദങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരായിരുന്നു കൊണ്ട് തന്നെ ഇത്തരം കോഴിത്തരങ്ങളും സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങളും സംസാരിക്കുവാനും മെസ്സേജ് അയക്കുവാനും ഒക്കെ ധൈര്യം കാട്ടുന്ന ഇവരെയൊക്കെ എന്തർത്ഥത്തിലാണ് നേതാക്കന്മാർ എന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾ വിളിക്കേണ്ടത്? ചിന്തിക്കുക, നമ്മുടെ കേരളം ഇന്നൊരു സ്വപ്ന, നാളെ അത് മറ്റാരുമാകാം. അപ്പോൾ ഈ ഞരമ്പന്മാർക്ക് കേരളത്തെ അമ്മാനമാടാൻ വേണ്ടി കയ്യിൽ വെച്ചു കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വാതുറക്കാതെ ഇരിക്കുന്നത് സത്യത്തിൽ ഇതിനെതിരെ മിണ്ടാൻ ഉള്ള കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് സ്വപ്ന എന്ന വജ്രായുധം തങ്ങളെ അല്ലെങ്കിൽ തങ്ങളുടെ ഭരണത്തെ തങ്ങളുടെ പ്രസ്ഥാനത്തെ ഭേദിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കഴുത്തറുത്തുകൊണ്ട് എതിർദിശയിലേക്ക് സഞ്ചരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ സ്വപ്ന എന്ന് പറയുന്ന ആയുധം ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിരുന്ന വ്യക്തവും തെളിവ് വച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കും അങ്ങനെയല്ല പറയാൻ, കുൽസിതകുമാരനായ കടകംപള്ളി സുരേന്ദ്രനും കോളേജ് കുമാരന്മാരായ ഈ പറയുന്ന തോമസ് ഐസക്കും സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണനും ഒക്കെ പോരാത്തതിന് ഇവരുടെ ഗാർഡിയനായ മുഖ്യൻ പിണറായി വിജയനുമൊക്കെ ഒന്ന് ഭയന്ന് മാളത്തിലേക്ക് വിളിക്കുന്നത് നല്ലതായിരിക്കും. ഇനി മാളം കിട്ടിയില്ല എങ്കിൽ മുണ്ടെടുത്ത് തലയിൽ കൂടിയിട്ട് ജനങ്ങളുടെ മുഖത്ത് നോക്കാതെ തല കുനിച്ച് തലയിൽ മുണ്ടുമിട്ടുകൊണ്ട് കണ്ടം വഴി ഓടണം ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.